Hi friends, welcome to Jen's Creation. Hello everyone, namaskaram. I am Jen Singh. Inne ya vandirikkunnathu oru gathered night aanu. Namukku ellavarkkum try cheythal success aagumnu orappulla oru sadhana. Karanam endha nu vechaynal valare eluppaanu idu. Namukku oru paadu stitching onnum illa idile. Adondu thanne ellavarkkum cheyyavunnathaanu. Nammal ee നെക്കിന്റെയും ഷോൾഡറിന്റെയും എവിടെ നമ്മൾ ഇലാസ്റ്റിക് ആണ് യൂസ് ചെയ്തേക്കുന്നത് അതുപോലെ സ്ലീവിന്റെ എവിടെ അപ്പോ എല്ലാ സൈസുകാർക്കും ഒരുമാതിരിപ്പെട്ട എല്ലാ സൈസുകാർക്കും ഇത് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഇത്തിരി വണ്ണം കൂടുതലുള്ളവർക്ക് മാത്രമേ നമ്മൾ ചെസ്റ്റിന്റെ സൈസ് ഒക്കെ ഒന്ന് നോക്കി അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുള്ളൂ അത് ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കൂ ട്രൈ ചെയ്തു നോക്കൂ യൂട്യൂബിൽ ഞാൻ മലയാളത്തിൽ ഇത് ആരും ചെയ്തത് കണ്ടിട്ടില്ല അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തു നോക്കൂ എളുപ്പമാണ് फ्रेंड्स अब नाम तक नईटे रु पाटा अब बॉडी पार्ट स्लीवि पार्ट स्लीवि पार्ट स्लीवि पार्टी तमी षोलडर कूड़ी वरुद अदेन डीटेल या तुणी चयब कृत या मनसर जस्ट यानि का तुणील मे पर मनसो या विचार अब नोक नोक मनसो ए संशय चोदच नाम बॉडी पार्टी इतर सैस सूटा कारण क നമ്മളിവിടെ നമ്മൾ ലൂസ് ആയിട്ടാണ് എടുക്കുന്നത് എന്നിട്ട് ഈ ഒരു കഴുത്തിന്റെ പോർഷനും ഇതിന്റെ തൊട്ട് മുകളിലേക്ക് വരുന്നത് ഈ ഒരു പോർഷനാണ് അതായത് ഈ ഒരു സ്ലാൻഡിംഗിനോട് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നത് അപ്പം ഇത് നമ്മുടെ ഷോൾഡറിന്റെ ബാക്കിയായിട്ട് വരും ഇവിടെ നമ്മൾ എലാസ്റ്റിക് ആണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ സ്ലീവിന്റെ ഇവിടെയും എലാസ്റ്റിക് ആണ് ഇവിടെ നമ്മൾ ഒരു കോമൺ സൈസ് ആണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ചുരുങ്ങിയൊക്കെ കിടക്കുന്നതുകൊണ്ട് ഏകദേശം ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും തന്നെ എല്ലാ സൈസിലുള്ളവർക്കും തന്നെ ഇത് സ്യൂട്ട് ആവും പിന്നെ 3D നല്ല ഡബിൾ എക്സൽ സൈസിനും ഒക്കെ മേലെയുള്ളവർക്ക് മാത്രമേ ഇത്ര പ്രശ്നം വരാൻ സാധ്യതയുള്ളൂ ഓക്കേ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കൂ എന്നിട്ട് നിങ്ങൾ ചെയ്തു നോക്കൂ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും ഓക്കേ ഞാൻ ഇനി മെഷർമെന്റിന്റെ കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം നമ്മൾ ബോഡിയുടെ ലെങ്ത് എടുക്കുമ്പോഴേക്കും നമുക്ക് ഇപ്പോ ഫുൾ ലെങ്ത് എത്രയാണോ വേണ്ടത് അതിൽ നിന്ന് ഒരു 3 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ ഈ ബോഡിയുടെ ലെങ്ത് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഭാഗം നമ്മുടെ ഈ സ്ലീവിന്റെ ഇവിടുന്ന് വരുന്നുണ്ട് ഷോൾഡറിലേക്ക് അപ്പോൾ ആ ഒരു ലെങ്ത് വരുന്നതുകൊണ്ട് നമ്മൾ ബോഡിയുടെ ഇവിടുത്തെ ലെങ്ത് ഒരു 3 ഇഞ്ച് കുറച്ചിട്ട് എടുക്കുക പിന്നെ നമ്മൾ ബോഡിയുടെ മെഷർമെന്റിൽ ഏറ്റവും ഇവിടെയാണ് നമ്മുടെ ഫോൾഡിംഗ് വരുന്നത് കേട്ടോ ഫോൾഡിംഗ് നമ്മൾ ചുരിദാറിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു സൈഡ് ഫോൾഡിംഗ് എന്നിട്ട് നാലായിട്ട് മടക്കി ഇടുക ഇവിടെ നമ്മൾ എടുക്കുന്നത് 9.5 ഇഞ്ച് ആണ് ഏറ്റവും മുകളിൽ നമ്മുടെ ഫുൾ ലെങ്ത് എടുത്തിട്ട് ഏറ്റവും മുകളിൽ 9.5 എടുക്കുക അവിടുന്ന് ഒരു 10 ഇഞ്ച് താഴത്തേക്കായിട്ട് 12 ഇഞ്ച് ലെങ്തിൽ ഇവിടെ ചെസ്റ്റിന്റെ പോർഷൻ എടുക്കുക എന്നിട്ട് അത് ഈ 9.5 എന്നൊരു സ്ലാൻഡിംഗ് ആയിട്ട് വരച്ച് എടുക്കുക അപ്പോൾ നമ്മുടെ ചെസ്റ്റിന്റെയും ഇത് കൈക്കുഴിയുടെ ഈ ഷോൾഡറിന്റെയും സ്ലീവിന്റെയും പാർട്ട് ജോയിൻ ചെയ്യാനുള്ള പോർഷനാണിത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചെസ്റ്റിന്റെ അവിടെ നിന്ന് ഒരു 6.5 ഇഞ്ച് താഴത്തേക്ക് എടുക്കുക അവിടെയാണ് നമ്മളൊരു 15 ഈ ചെസ്റ്റിൽ നമ്മൾ 12 ആണ് എടുത്തതെങ്കിൽ 1 ഇഞ്ച് കുറച്ച് ഇവിടെ 11 എടുക്കുക അത്രയേ ഉള്ളൂ ഈ ഒരു പാർട്ടിൽ പിന്നെ നമ്മൾ കഴുത്തിനായിട്ട് ഒരു 3.5 ഇഞ്ച് 9.5 ൽ നിന്ന് താഴത്തേക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അതൊരു കർവ്ഡ് ആയിട്ട് കൊടുക്കുന്നു പിന്നെ നമ്മൾ ഈ നൈറ്റിയുടെ ഏറ്റവും അടിവശം ഇവിടെ ഒരു 1.5 ഇഞ്ച് കേറ്റി സ്ലാൻഡിംഗ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നു ഇത്രയേ ഉള്ളൂ ബോഡി പാർട്ടിലെ മെഷർമെൻറ്റുകൾ അതുപോലെ തന്നെ സ്ലീവിൽ നമ്മൾ ഒരു റെക്ടാംഗുലർ പീസാണ് എടുക്കുന്നത് അതിൻ്റെ ലെങ്ത് വരുന്നത് 12.5 ഇഞ്ചാണ് നമ്മൾ ലെങ്ത് എടുക്കുന്നത് അത് ഇവിടെയാണ് ഫോൾഡിംഗ് വരുന്നത് എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഒരു 8.5 ഇഞ്ച് മാർക്ക് ചെയ്യുക അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു പോർഷൻ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ സ്ലാൻഡിംഗ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക അത് ഞാൻ തുണിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും എങ്ങനെയാണ് നമ്മളത് എടുക്കുന്നതെന്ന് എന്നിട്ടത് കൈയുടെ അളവിലേക്ക് നമ്മളിവിടെ എലാസ്റ്റിക് ഇട്ട് റെഡിയാക്കുകയാണ്
വളരെ എളുപ്പമാണ്, നമുക്ക് ചെയ്യാവുന്നതാണ്, കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ആ മെഷർമെൻറ്റുകളൊക്കെ ഒന്ന് നോക്കിയാൽ മതി. അപ്പം ഞാനിത് തുണിയിൽ എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. നമുക്ക് മാർക്കിങ്ങുകൾ ചെയ്തു തുടങ്ങാം. മാർക്കിങ്ങുകൾ ചെയ്യാനായിട്ട് ഞാൻ ചോക്ക് എടുത്തേക്കുന്നത് ഇപ്രാവശ്യം ഡാർക്ക് കളറാണ് കേട്ടോ. ഒന്ന് രണ്ട് പേര് എന്നോട് പറഞ്ഞിരുന്നു ഡാർക്ക് കളറ് ചോക്കെടുത്താൽ ഞങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാനത് അധികം വര തുണിയിലധികം വരയുടെ പാട് വരണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ലൈറ്റ് കളേഴ്സ് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നത്. ഞാൻ അതിനെക്കുറിച്ച് ഓർത്തിരുന്നില്ല. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് ഞാൻ ഓർമ്മ വന്നത്. അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാനത് മേക്കപ്പ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ പറഞ്ഞു തന്നതിന് താങ്ക്സ്. ഓക്കെ, അപ്പം നമുക്കിനി ചെയ്ത് കാണിക്കാം. നമ്മൾ ഈ ബോഡി പാർട്ടിൻ്റെ ഏറ്റവും മുകളിലത്തെ പോർഷനാണ് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്, അതായത് 9.5 ഇഞ്ച്. ഓക്കെ, അത് നമ്മളിവിടെ ഏറ്റവും മുകളിൽ മാർക്ക് ചെയ്യുക. ഒമ്പതര മാർക്ക് ചെയ്തു. 9.5 ഇവിടുന്ന് നമ്മളൊരു 10 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യാണ്. അവിടെ നമുക്ക് വേണ്ടത് 12 ഇഞ്ചാണ്. അവിടെ നമ്മൾ 12 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടുന്ന് 12 ഇഞ്ച്, ഇവിടുന്ന് നമ്മൾ 10 ഇഞ്ച്, ചെസ്റ്റിൻ്റെ ഇവിടെയാണ് 12 ഇഞ്ച് എടുത്തത്. എന്നിട്ട് നമ്മളിതിങ്ങനെ സ്ലാൻഡിംഗ് ആയിട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ കഴുത്തിൻ്റെ ഇവിടുത്തെ ആ ഒരു പാർട്ടും കൂടി വരച്ചിട്ട് അങ്ങോട്ട് പോകാം താഴത്തേക്ക്. നമ്മൾ കഴുത്തിൻ്റെ ഇവിടെ നമ്മളൊരു 3.5 ഇഞ്ച് ഇറക്കണുണ്ട്. 3.5 ഇഞ്ച് ഇറക്കി എന്നിട്ട് നമ്മളിതൊരു കർവ്ഡ് ലൈനായിട്ട് ഈ 3.5-ലേക്ക് ഇങ്ങേറ്റത്തു നിന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം അത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ചെസ്റ്റ് എടുത്തു. ചെസ്റ്റിൻ്റെ അവിടെ നമ്മളിതൊന്ന് മാർക്ക് ചെയ്ത് നോക്കട്ടെ. ഈ ചെസ്റ്റിൻ്റെ ഈ പോർഷനിൽ നിന്ന് നമ്മളൊരു 6.5 ഇഞ്ച് താഴത്തേക്കാണ് എടുക്കുന്നത്. 6.5 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യുക. അവിടെ നമ്മൾ ഇവിടെ ചെസ്റ്റിൻ്റെ അവിടെ നമ്മൾ 12 ഇഞ്ച് എടുത്തെങ്കിൽ ഇവിടെ നമ്മൾ 11 ഇഞ്ചാണ് എടുക്കുന്നത്. 1 ഇഞ്ച് ചെസ്റ്റിനേക്കാൾ കുറച്ചു. എന്നിട്ട് ഇനി നമ്മളതിനെ ഷേപ്പ് ചെയ്യാണ് ഇതിലേക്ക്. ഇതിപ്പോ ചെസ്റ്റിന്റെ വണ്ണം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും എന്ന് പറഞ്ഞാലും ഇപ്പൊ ഒരുപാട് വണ്ണം ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചെസ്റ്റിന്റെ അളവെടുത്ത് നോക്കുക. എന്നിട്ട് നമുക്ക് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പം 12 ഇഞ്ചിനേക്കാൾ മേലെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഇവിടുത്തെ ലെങ്ത് കൂട്ടണം കേട്ടോ. ലെങ്ത് കൂട്ടുക. അതുപോലെ തന്നെ ഷോൾഡറിന്റെ ഇവിടെ നമ്മൾ 9.5 എന്നെടുത്ത ഒരു 10.5 ആ ഒരു റേഞ്ചിലേക്ക് ഇത്തിരി കൂട്ടിക്കൊടുക്കണം. ഓക്കെ, അങ്ങനെ എടുക്കുക. എന്നിട്ട് വെയ്സ്റ്റിന്റെ വണ്ണവും ഈ പറഞ്ഞ പോലെ വെയ്സ്റ്റിന്റെ വണ്ണവും നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് 11 ഇഞ്ചിനേക്കാൾ മേലെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അതും അതിനനുസരിച്ച് കൂട്ടിക്കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും വരച്ചത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമ്മൾ നേരെ താഴത്തേക്ക് പോയാൽ മതി. താഴെ നമ്മൾ അവിടെ ഒരു 1.5 ഇഞ്ച് കയറ്റി വെട്ടി കൊടുക്കുക. അടിവശത്ത് നമ്മൾ ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ഷേപ്പിന്റെ അവിടുന്ന് താഴത്തേക്ക് ഈ ഒരു ഫ്ലെയറിലേക്ക് അങ്ങോട്ട് വരച്ചെടുക്കുക. കണ്ടോ, ഇതുകൊണ്ട് ഷേപ്പ് ചെയ്ത് താഴത്തേക്ക് അങ്ങോട്ട് വരയ്ക്കുക, ഫുൾ ഫ്ലെയറിൽ കിട്ടുന്ന പോലെ.
നമ്മൾ ഈ കഴുത്ത് കൂടി വെട്ടി എടുക്കുക നമ്മുടെ ബോഡി പാർട്ട് ആയി ഇനി നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് എടുക്കാം സ്ലീവ് വെട്ടി എടുക്കാനുള്ള പീസ് ആണ് നമ്മൾ ഇപ്പോ എടുത്തേക്കുന്നത് അതിന്റെ ലെങ്ത് ഞാൻ എടുത്തേക്കുന്നത് 12 1/2 ആണ് ലെങ്തും വിഡ്ത്തും 12 1/2 ലാണ് ഇപ്പോ എടുത്തേക്കുന്നത് എന്നിട്ട് ഞാൻ ഇത് ഇവിടെയാണ് ഫോൾഡിംഗ് വന്നേക്കുന്നത് കേട്ടോ ഫോൾഡ് ചെയ്ത് രണ്ട് പീസ് ആണ് ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത് ഓക്കേ എന്നിട്ട് ഞാൻ ഇപ്പോ ഈ ഒരു സൈഡിൽ നിന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാണ് ഇവിടെ നമ്മുടെ ബോഡി പാർട്ടിലെ ആ ഒരു സ്ലാൻഡിങ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തിരുന്ന ആ ഒരു പോർഷൻ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് കണ്ടോ ഇതാണ് നമ്മൾ കഴുത്ത് വെട്ടിയ ഭാഗം ഇവിടെയാണ് നമ്മൾ ഒരു സ്ലാൻഡിങ് കൊണ്ടുവന്നത് ആ ഒരു സ്ലാൻഡിങ് പോർഷൻ നമ്മൾ ഈ ഒരു 1/2 ഇഞ്ചിലേക്ക് ഇങ്ങനെ 1/2 ഇഞ്ചിൽ നിന്ന് ഇതിനെ മാക്സിമം ഈ ഒരു തുണിയിൽ കിട്ടുന്ന പോലെ ഈ സ്ലാൻഡിങ്ങിന്റെ ഈ ഒരു മൂല വരെ കിട്ടുന്ന വരെ വെക്കുക ഓക്കെ എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇവിടെ ഇതാ ഇങ്ങനെയാണ് നമ്മൾ ഇതുമേലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നത് എന്നിട്ട് നമ്മൾ ഇതാണ് നമ്മുടെ കൈയുടെ അറ്റം വശം വരുന്നത് ഇവിടെ നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് ഞൊറിഞ്ഞു ഞൊറിഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ ഇത്രയും വേണ്ടാണ്ട് കുറച്ച് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നമ്മളിത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഒരു 2 ഇഞ്ച് ഇവിടുന്ന് 2 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് നമ്മൾ ഇതിനെ ഇവിടുന്ന് സ്ലാൻഡിങ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഇതാണ് നമ്മുടെ സ്ലീവിന്റെ പാർട്ട് ഇതാണ് നമ്മുടെ ഷോൾഡർ വരുന്നത് ഇത്രയും ഭാഗം ഷോൾഡറിലേക്ക് വരും ഇത് ഫ്രണ്ട് നെക്ക് എന്നിട്ട് നമ്മൾ ഇത് ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുത്ത് ചുരുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെയും ഇലാസ്റ്റിക് കൊടുത്ത് ചുരുക്കുകയാണ് ഇത്രയേ ഉള്ളൂ വേറെ പണികളൊന്നും ഇല്ല വളരെ എളുപ്പമായിട്ട് ചെയ്യാവുന്നതാണ് ഇനി ഞാൻ എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം ആദ്യമേ തന്നെ ഇതിപ്പം നമ്മൾ ബോഡി പാർട്ടിന്റെ ഫ്രണ്ടും ബാക്കും എടുത്ത് വെച്ചിരിക്കുകയാണ് ഇത് നമ്മുടെ ഒരു സ്ലീവാണ് ഒരു സ്ലീവിന്റെ ഈ ഒരു സ്ലാൻഡിങ് പോർഷനാണ് ഈ ഒരു സ്ലാൻഡിങ് പോർഷനിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മൾ ആദ്യമേ ഈ ഒരു സ്ലീവിന്റെ ഈ ഒരു സൈഡ് ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ എന്നിട്ട് സ്ലീവിന്റെ മറ്റേ സൈഡ് അപ്പുറത്തെ ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക സ്ലീവാണ് ഇതിലേക്ക് ആദ്യം ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ടാണ് നമ്മൾ ഷേപ്പ് ചെയ്യുന്നതൊക്കെ ഓക്കെ ഞാനിപ്പോ ആദ്യമേ സ്ലീവിന്റെ ഈ ഒരു പാർട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ട് കാണിക്കാം ഇതായി ഇപ്പൊ നമ്മൾ ഒരു സ്ലീവിന്റെ പാർട്ട് നമ്മൾ ജോയിൻ ചെയ്യുക ഇതാണ് നമ്മുടെ ജോയിന്റ് സ്ലീവിന്റെ ഒരു പാർട്ട് ഫ്രണ്ടിലെ പീസിലും ഒരു പാർട്ട് ബാക്കിലത്തെ പീസിലേക്കും ജോയിൻ ചെയ്തു ഇതിപ്പോ ഒരു സൈഡാണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒരു സൈഡ് ജോയിൻ ചെയ്തിട്ടുള്ളൂ ഇത് നമ്മുടെ കർവ്ഡ് കഴുത്ത് നമ്മൾ വെട്ടിയ വശം ഉണ്ടോ എന്നിട്ട് ഇതിപ്പോ അടുത്ത ഇപ്പുറത്തെ സൈഡിലെ സ്ലാൻഡിങ് പോർഷനിലേക്ക് നമ്മൾ ഈ ഒരു സ്ലീവ് അടുത്തത് ഫിറ്റ് ചെയ്യാൻ പോകണം ഫ്രണ്ടും ഒരു സ്ലീവിന്റെ ഒരറ്റം ഫ്രണ്ട് പീസിലേക്കും മറ്റേ അറ്റം ബാക്ക് പീസിലേക്കും അത് മാറിപ്പോവല്ലോ കേട്ടോ ഇപ്പൊ രണ്ട് സ്ലീവും ജോയിൻ ചെയ്തു ഞാൻ ഇത് ഇങ്ങനെ വന്നിട്ടുണ്ട് കണ്ടോ ഇതിപ്പോ ഇത്രയും വലുതായത് കണ്ട് നിങ്ങൾ പേടിക്കണ്ട നമ്മൾ ഇലാസ്റ്റിക് ഇടുമ്പോൾ ഇത് ചുരുങ്ങി ചുരുങ്ങി വരും അപ്പൊ നമുക്ക് നമ്മുടെ അളവിൽ ആക്കി എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ഇവിടെ നമുക്ക് നെക്കിന്റെ വൈഡ് അധികം വേണ്ടെന്നുള്ളവര് ഇവിടെ ഒരു പീസ് വെച്ച് നമ്മൾ മറച്ചു കൊടുത്താൽ മതി അല്ലാന്നുള്ളവർക്ക് നെക്ക് വൈഡ് അധികം പ്രോബ്ലം ഇല്ലാത്തവർക്ക് നമ്മൾ ഈ ഒരു പീസിനെ തന്നെ ജസ്റ്റ് ഒന്ന് മടക്കി ഇലാസ്റ്റിക് കടക്കാൻ പാകത്തിന് ചെറിയ ഇലാസ്റ്റിക് 1/4 ഇഞ്ചിന്റെ ഇലാസ്റ്റിക് ഉണ്ടല്ലോ ആ ഒരു ഇലാസ്റ്റിക് കടക്കാൻ പാകത്തിന് ഇതേൽ തന്നെ മടക്കി അടിക്കാം അപ്പൊ അധികം വൈഡ് വേണ്ടാത്തവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പീസ് സെപ്പറേറ്റ് ക്രോസ് പീസ് എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് അടിച്ച് മറിച്ച് ഇട്ട് ഒരു പടി പോകുന്ന പോലെ തന്നെ
ഇലാസ്റ്റിക് ഇടാനായിട്ടുള്ള ഒരു പീസ് അടിച്ചു വെച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിനകത്തുകൂടി ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് തന്നെയാണ് മടക്കി അടിക്കാൻ പോണത്. ഞാൻ മടക്കി അടിച്ചിട്ട് കാണിക്കാം. ആദ്യം ചെറുതായിട്ടൊന്ന് മടക്കി നമ്മൾ ഇത്തിരി ഒരു 1/4 ഇഞ്ച് ഇലാസ്റ്റിക് കയറുന്ന വിധത്തിൽ വീണ്ടും ഒന്ന് മടക്കി കൊടുക്കുക ഇങ്ങനെ. ഓക്കെ, അപ്പം നമ്മൾ നെക്കിൻ്റെ ഈ ഒരു ഭാഗം ഫുള്ള് മടക്കി അടിച്ചിട്ടുണ്ട്. ഇതിവിടെ ഒരു ചെറിയ ഓപ്പണിംഗ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വഴി നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫുള്ളോടെ ഈ ഒരു കഴുത്തിൻ്റെ ഭാഗം മുഴുവൻ. ഞാനിപ്പോൾ ഇലാസ്റ്റിക് എടുത്തേക്കുന്നത് 1/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ്. അത് ഞാൻ എടുത്തേക്കുന്നത് 23 ഇഞ്ചാണ്. 23 ഇഞ്ച് ലെങ്തിലുള്ള ഇലാസ്റ്റിക്കാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത്. ഇലാസ്റ്റിക് നമ്മൾ പിന്നിലെടുത്തിട്ട് ഈ ഒരു ഗ്യാപ്പിൽ കൂടി ഉള്ളിലേക്ക് തള്ളിക്കയറ്റി കൊടുക്കുക. നമ്മളെ ഇലാസ്റ്റിക് ഇട്ടു. കഴുത്തിൻ്റെ ഭാഗം റെഡി ആയിട്ടില്ല, ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അറ്റം ഞാൻ ഇലാസ്റ്റിക്കിന് രണ്ടറ്റവും പിൻ ചെയ്ത് വെച്ചതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. ഇനി ഇത് നമ്മൾ പിന്നൂരി ഇലാസ്റ്റിക് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യുക. പിന്നെ ഇത് കടത്താനായിട്ട് നമ്മളിവിടെ ഇട്ടിരുന്ന ആ ഗ്യാപ്പും സ്റ്റിച്ച് ചെയ്ത് അടച്ച് കളയുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കഴുത്തിൻ്റെ പണി കഴിയും. പിന്നെ നമ്മുടെ ചെയ്യാനുള്ളത് സ്ലീവിൻ്റെ അറ്റമാണ്. സ്ലീവിൻ്റെ അറ്റം നമ്മളിപ്പോൾ കഴുത്തിന് ചെയ്തതുപോലെ തന്നെ മടക്കിയടിക്കുക. എന്നിട്ട് ഈ ഇലാസ്റ്റിക് കടക്കുന്ന വിധത്തിലുള്ള മടക്കിയടിക്കുക. എന്നിട്ട് അവിടെയും നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇത് ചെയ്തിട്ട് കാണിക്കാം. നമ്മൾ സ്ലീവിൻ്റെ അറ്റവും മടക്കിയടിച്ചിട്ടുണ്ട്. തേരായതുകൊണ്ട് ഞാൻ ഉള്ളിലേക്ക് അത് കൊടുത്തില്ല, അല്ലാണ്ട് വെറുതെ ഒന്ന് മടക്കിയടിച്ചു നമ്മുടെ ഇലാസ്റ്റിക് കയറാൻ പാകത്തിന്. ഞാനിപ്പോൾ ഇലാസ്റ്റിക് സ്ലീവിലിടാനുള്ളത് എടുത്തിരിക്കുന്നത് 12 ഇഞ്ച് ലെങ്തിലാണ് സ്ലീവേലുള്ള ഇലാസ്റ്റിക് ഇടുന്നത്. ഇതിനി നമ്മൾ പിന്നുവെച്ച് നമ്മൾ കഴുത്തിൽ ചെയ്ത പോലെ തന്നെ ഇതിനകത്തേക്ക് കയറ്റുക. എന്നിട്ട് രണ്ട് സൈഡും ഇവിടെയും അങ്ങേയറ്റത്തും ഈ ഇലാസ്റ്റിക് അടിച്ചു വയ്ക്കുക. ഇപ്പോൾ സ്ലീവിൻ്റെ അറ്റത്ത് ഇലാസ്റ്റിക് പിടിപ്പിച്ചു കഴിഞ്ഞു. കണ്ടോ, ഈ ഇലാസ്റ്റിക് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് രണ്ടറ്റത്തും ഒന്ന് തയ്ച്ചു പിടിപ്പിക്കുക. എന്നിട്ടിനി നമ്മൾ മറിച്ചിട്ടിട്ട് ഷേപ്പ് ചെയ്യുകയാണ്. ഷേപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരു 1 ഇഞ്ച് ലൂസിട്ട് അങ്ങോട്ട് ഷേപ്പ് ചെയ്യുക, അത്രയേ ഉള്ളൂ. സാധാരണ നമ്മൾ മറ്റ് നൈറ്റികളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതുപോലെ തന്നെ അങ്ങോട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. താഴത്തേക്ക് ഞാൻ ചെയ്തിട്ട് കാണിക്കാം. താഴെ മടക്കി അടിക്കണം കേട്ടോ, അതുകൂടി ഉള്ളൂ നമ്മുടെ പണീനെ. ഓക്കെ, ഞാൻ ചെയ്തിട്ട് കാണിക്കാം. നൈറ്റിയുടെ പണിയൊക്കെ കഴിഞ്ഞു, ഷേപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞു. എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. സാധാരണ ഒരു നൈറ്റി ചെയ്യണതിൻ്റെ ഒരു പാടൊന്നും ഇല്ല. വളരെ എളുപ്പത്തിൽ ഈ സ്ലീവ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ കമൻസ് ഇടാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേരും കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു.